പക്ഷേ നാരായണൻ നമ്പൂതിരി ഇപ്പോൾ കർഷക സമരങ്ങളുടെ പ്രഭവ കേന്ദ്രമായ സിംഗുവിൽ 200ഓളം പേർ കർഷക സമരത്തിനെതിരെ കല്ലെറിയുകയും അവരുടെ ടെൻഡുകൾ തകർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു സംഘർഷാവസ്ഥ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. പോലീസ് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇത് കർഷക സമരങ്ങളെ തകർക്കാനുള്ള സംഘപരിവാറിൻ്റെ ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണോ? കൃഷ്ണപ്രസാദ്, കൃഷ്ണപ്രസാദ് ആഗ്രഹം ശരിയാണ്. നിങ്ങളുടെ ആഗ്രഹം ഈ സമരമെല്ലാം സംഘടിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയെ രാജിവെപ്പിക്കാനാണ് എന്നുള്ളത് എല്ലാവർക്കും സ്പഷ്ടമാണ്. ഈ കാരണം നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ഉന്നയിച്ച ഭാരതീയ കിസാൻ യൂണിയൻ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ തന്നെയാണ് 2019 ഭാരതീയ കിസാൻ യൂണിയന്റെ മാനിഫെസ്റ്റോയിൽ, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ അവതരിപ്പിച്ച മാനിഫെസ്റ്റോയിൽ അവരാവശ്യപ്പെട്ട കാര്യങ്ങളാണ് ഈ നിയമത്തിലുള്ളത്. അതുകൊണ്ട് ആ നിയമത്തിൽ നിന്ന് അവർ അവരുടെ ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോവുകയാണ്. അത് തന്നെയാണ്ട് അത് എന്താണ് കോടതിയിൽ കിടക്കുന്ന വിഷയമാണ്. ഇനിയിപ്പം ആരെന്ത് ചെയ്താലും ദീപ്തന്തു 40 ദിവസം ഇവരോട് കൂടെ ഈ രാജേഷ് ടിക്കായത്തിന്റെ ഒപ്പം ദീപ്തന്തു അവിടെ സമര മുഖത്തുണ്ടായിരുന്നു. ദീപ്തന്തു എല്ലാവരുടെയും വലിയ പോരാട്ട വീര്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു. ഇത്രയും നാള് ദീപ്തന്തുവിന്റെ ഓരോ ട്വീറ്റുകളും ദീപ്തന്തുവിന്റെ ഓരോ പ്രശ്നങ്ങളും കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം ട്വിറ്ററിലൂടെ ആഘോഷിക്കുകയായിരുന്നു. അന്നൊന്നും ദീപ്തന്തു RSS-കാരനായിരുന്നില്ല, BJP-യുടെ ഏജന്റ് ആയിരുന്നില്ല. ഇപ്പോ ദീപ്തന്തുവിന്റെ നേതൃത്വത്തിൽ 8 മണിക്ക് എന്തിനാ കൃഷ്ണപ്രസാദ് 8 മണിക്ക് 12 മണിക്ക് ജാഥ തുടങ്ങാനാണല്ലോ അനുമതി? എന്തിനാണ് നിങ്ങൾ 8 മണിക്ക് ജാഥ തുടങ്ങി? അങ്ങനെയാണെങ്കിൽ 8 മണിക്ക് ജാഥ തുടങ്ങുന്ന പറയണ്ടായിരുന്നോ? ഇപ്പം സമരക്കാരും പോലീസ് പോയതിന്റെ കാരണ റിപ്പബ്ലിക് ദിനത്തിന്റെ പരേഡ് കഴിഞ്ഞ് 12 മണി തൊട്ട് ജാഥ ആരംഭിക്കുമെന്നാണ്. പക്ഷെ അന്ന് 8 മണി തൊട്ട് ജാഥ ആരംഭിക്കാനുള്ള പരിശ്രമം ഉണ്ടായി ബാരിക്കേഡ് കെട്ടാക്കപ്പെട്ടു. അതെന്തിനാ അങ്ങനെ ചെയ്തത്? അപ്പൊ എനിക്ക് ഒന്നിനും അപ്പം നിർത്തണ്ടേ? നമ്മുടെ സമരങ്ങൾ നമ്മുടെ കൈവിട്ടു പോകുന്നതുകൊണ്ട് അപ്പം നിർത്തണ്ടേ? എന്തുകൊണ്ട് ആ സമരമുഖത്തു നിന്ന് ഒരു മാറിയിട്ട് 2 മണിക്ക് സമരം എന്തെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? ആ സമരം കൈവിട്ടു പോകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഭരണകൂടം പറഞ്ഞില്ല ഇന്നിന്ന സാഹചര്യങ്ങളുണ്ട്, ഇന്നിന്ന ആളുകളുണ്ട്. അവിടെ തന്നെ NIA നോട്ടീസ് കൊടുത്തപ്പോ നിങ്ങളെന്താ പറഞ്ഞത്? ഈ കൃഷ്ണപ്രസാദിന്റെ സംഘടന അടക്കം പറഞ്ഞത് അത് ഭരണകൂടത്തിന്റെ ഫാസിസ്റ്റ് സമീപം സമരത്തെ അടിച്ചമർത്താനാണ്. സുപ്രീംകോടതി ഇവരെ പറഞ്ഞല്ലോ, സുപ്രീംകോടതി തെളിവ് കൊടുക്കല്ലോ. അന്നൊക്കെ ഇവരെ മുഴുവൻ സംരക്ഷിക്കുകയും ഈ അക്രമകാരികളെയും കലാപകാരികളെയും ഈ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരെയും എല്ലാം സംരക്ഷിച്ച് നിർത്തിയിട്ട് ഇപ്പൊ അവർ രക്ഷത്തെ നാശനഷ്ടം വരുത്തുകയും വിവരണ പതാക താഴെയിടുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് ജനം അവർക്കെതിരെ തിരിഞ്ഞപ്പോൾ ഇതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. 26-ാം ദിവസമാണല്ലോ ജനമെതിരായി നിന്ന് ഞങ്ങളുടെ നാട്ടിൽ ഈ സമരം പറ്റില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ അത് RSS ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമരം നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴിവിട്ടു പോയി. നിങ്ങളുടെ സമരം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല, നിയന്ത്രിക്കാമായിരുന്നല്ലോ. കലാപം ഉണ്ടാകുകയും ഡൽഹിയിലെ സമാധാന അന്തരീക്ഷം തകർക്കുകയും ചെയ്തു. അപ്പോഴും പോലീസ് ഒന്നും ചെയ്തില്ലല്ലോ. നാട്ടുകാരെങ്കിലും സ്വാഭാവികമാണ് 10-60 ദിവസം ഒരു ഭാഗത്ത് കമ്പെടുത്ത് സമരത്തിന്റെ പേരിൽ നീക്കുക. സർക്കാർ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്യാമെന്ന് പറയുന്നു. ഏത് ക്രോസ് ബൈ ക്രോസ് ചർച്ച ചെയ്യാമെന്ന് പറയുന്നു. അതൊന്നും കേൾക്കാതെ ഇന്ന് പാർലമെന്റിലെ ജോയിന്റ് സെഷനിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും ഇന്നലെ സുപ്രീംകോടതിയുടെ അംഗീകരിക്കുന്നു. ഞങ്ങളിപ്പോഴും തയ്യാറാണെന്നാണല്ലോ പറയുന്നത്. ഇവരാ സമരക്കാരാണല്ലോ പറയുന്നത് ഇല്ല അത് മൊത്തം അടപെടലും മാറ്റണം. ഒരു നിയമം അങ്ങനെ പാർലമെന്റ് പാസ്സാക്കിയ നിയമം അടപെടലും മാറ്റേണ്ട കാര്യമില്ല. അതിനകത്ത് സർക്കാരിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. തുറന്ന പുസ്തകമായി തുറന്ന മനസ്സോടെ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ്, ഭരണകൂടം തയ്യാറാണെന്ന് പറയുമ്പോൾ ആ ചർച്ചയ്ക്ക് തയ്യാറാകാതെ രഹസ്യ അജണ്ടയോടെ മുൻനിശ്ചയിച്ച പ്രകാരമുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ആ ചർച്ച തകർക്കുന്നത് ഈ സമര നേതാക്കന്മാരെ. ഇത് പ്രധാനപ്പെട്ട കർഷകൻ ഇതുവരെ അറിയുന്നുണ്ടോ? അവിടെ കൂടിയ കർഷക കുലാത്തുകൾ, ആ കർഷക കുലാത്തുകളുടെ പേര്, അതുകൊണ്ടാണ് CPM പറയുന്നത് ഈ വൻകിട ജന്മികളെ ഭൂ ഉടമകളെ ശത്രുപക്ഷത്ത് നിർത്തേണ്ടതല്ല, അവരാണ് ഇനി നമുക്ക് സഹായമായിട്ടുള്ളത് എന്ന് പറയുന്നത്. ഇതുവരെയുള്ള CPM-ന്റെ നയം മാറ്റം തരുന്നതുകൊണ്ടല്ലേ? അതുകൊണ്ട് ഈ ജനമെതിരാകും സ്വാഭാവികമായി. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ അല്ലെങ്കിൽ ആവശ്യമായ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാതെ ഏകപക്ഷീയമായ ഒരു ഡിമാൻഡ് ഉന്നയിക്കുന്നുണ്ട്. ആ ഡിമാൻഡ് അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ സമരത്തിൽ നിന്ന് പുറകോട്ട് പോകൂ എന്ന് പറഞ്ഞുള്ള ഭരണകൂടത്തിനെതിരായ സമരം,
അത് നരേന്ദ്രമോദിയോടുള്ള വിരോധമാകാം, ബി ജെ പിയോടുള്ള വിരോധമാകാം, രാഷ്ട്രീയ പ്രേരിതമായ സമരം. ആ രാഷ്ട്രീയ പ്രേരിതമായ സമരം ഉണ്ടാകുമ്പോൾ അതിനേറെ ജനം എന്തിനാൽ അതിനെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും ഭരണകൂടത്തെയും കുറ്റം പറയേണ്ട കാര്യമില്ല. സ്വാഭാവികമായ പരിണാമമാണത്. ആ സ്വാഭാവികമായ പരിണാമം ഈ ഇന്ത്യയിലെ സാധാരണക്കാരെ ഈ സമരക്കാർക്കെതിരായി മാറ്റിയതിന്റെ ഉത്തരവാദിത്വം സമര നേതാക്കന്മാർക്കാണ്.